പെരുന്നാളിന്റെ ലീവാണല്ലോ, എല്ലാവരുടെയും ഇങ്ങനെ കറങ്ങാനായിട്ടാണ് ലീവായിരുന്നു. ഞാനിപ്പോ ഇവിടെ ദുബായിലെ ഡിസ്കവറി ഗാർഡനിലാണ്. അപ്പൊ നമ്മള് ഇവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ദുബായിയുടെ വേറെ ഏത് ഭാഗത്ത് ചെന്നാലും നമുക്ക് ഇത്രയും മരങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ മുഴുവൻ ഗാർഡൻസ് ആണ്, ഫുള്ള് ഗാർഡൻ ആണ്. എന്താ കൂടുതലും ഇവിടെ വേപ്പ് മരമാണെന്ന് തോന്നുന്നു കേട്ടോ, വേപ്പ് മരങ്ങളുണ്ട്. അങ്ങനെ നിറയെ മരങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ വന്ന് നല്ല തണുപ്പ്, നമ്മൾ താമസിക്കുന്നിടത്തൊന്നും ഇത്രയും തണുപ്പൊന്നും ഉള്ളതായിട്ട് അനുഭവപ്പെട്ടില്ല. ഇവിടെ നല്ല തണുപ്പുണ്ട്, ഫുള്ള് ഗാർഡൻ. മരം വെച്ച് ഇത്രയും മരുഭൂമിയിൽ ഇത്രയും മരങ്ങൾ കണ്ട് ഭയങ്കര അതിശയം. എന്നാൽ അവരിങ്ങനെ വലിയ മരത്തിന് വരെയും ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നേരെ നമുക്ക് ഇതെല്ലാം കാണുന്നത്. ബിൽഡിംഗ്സ് എല്ലാം ഇതാണ്. ഈവനിങ് ഒക്കെ ആവുമ്പോൾ നിറയെ ആളുകളുണ്ട് കേട്ടോ, നടക്കാനും എല്ലാം ഭയങ്കര. ഇതിപ്പോ മോർണിംഗ് ആണ്, ഇന്ന് നല്ല വെയിലില്ല, ഒരു മഴയുടെ ഒരു ലക്ഷണം മാതിരി ഉണ്ട്. അതുകൊണ്ട് ഉച്ചയായി കേട്ടോ, 12 മണി കഴിഞ്ഞു. അപ്പൊ അത് ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി കാണാവുന്ന ഇങ്ങനെ ഇറങ്ങിയാണ്. മോനുണ്ട്, എല്ലാരും കണ്ടിട്ടുള്ളായിരിക്കും കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ആണ് വരുന്നത്, അതുകൊണ്ടാണ് മഷ്ടമാണ് തൊത്ത് കാണുന്നത്. മെട്രോ കാണാൻ പറ്റുമോ? പിന്നെ മെട്രോ, ഇത് മെയിൻ റോഡാണ്. മെട്രോ മെട്രോ കാണാൻ പറ്റുമോ? മെട്രോ ആണ്, മെട്രോ ഇപ്പം കാണിക്കാം കേട്ടോ. മെട്രോ നമുക്ക് മെട്രോ ഒന്ന് കാണാമേ. മെട്രോ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്താണിത്. ഇത് കണ്ടില്ലേ, മെട്രോ പോകുന്നുണ്ട് ഇതുവഴി. ഇവിടെ കുറേ ബിൽഡിങ്ങിലൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, അവിടെ എല്ലാം മരുഭൂമി മാതിരി കിടക്കുന്നുണ്ടോ. ഇവിടെ ഈ ഭാഗത്തോട്ട് വന്നാൽ കുറേ മരുഭൂമി മാതിരി കാണാം. ദുബായിൽ നിന്ന് കുറേ ദൂരമാണ് ഇവിടെ, അപ്പോൾ അത് കാരണം. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി വെയിൽ ഒത്തിരി ആശ്വാസമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ഈ ഭാഗമൊക്കെ ഇത്രയൊക്കെ ഇതുപോലെ ബിൽഡിംഗ് ആണ് ഇവിടെ മുഴുവൻ. പിന്നെ ഇതുപോലെ എന്താ പറയുക, ഫുള്ള് മരങ്ങളാണ്. മരങ്ങളെല്ലാം കാണിച്ചിരുന്ന മരമാണ്, ഫുള്ള് മരങ്ങളാണ്. ഇത് നമ്മൾ ഇവിടെ വന്ന് നമ്മളവർക്കും കേരളം വന്നു കേട്ടോ. അതുപോലെ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. പുല്ലുകളാണ് ഫുള്ള് പുല്ല്. അതുപോലെ അവർ വെള്ളം ഒഴിച്ചിട്ടല്ലേ ഇതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. നല്ല ഭയങ്കര ഭംഗിയാണ്. ഇത്രയും കാഴ്ച ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്, പച്ചപ്പ് കാണുന്നത്. നല്ല ഭംഗിയാണ്. നമുക്കപ്പുറത്തെ ഗ്രൗണ്ടും കൂടെ ഇവിടെ കുറേ ഗാർഡൻസ് ആണ്. ഇതെല്ലാമേ ഇതൊക്കെ വെട്ടി നിർത്തിയ നല്ല സ്റ്റൈൽ നിർത്തിയ നമ്മുടെ കടലാസ് പൂ ആണെന്ന് തോന്നുന്നു. ആണിതല്ലേ, നല്ല അത് തന്നെ നാട്ടിലെ കടലാസ് ചെടി. നാച്ചുറലായിട്ടല്ല, നമ്മൾ ഓർക്കുന്ന വെളിയിൽ നിന്ന് നോക്കുന്നുണ്ടവർക്ക് ഇതൊക്കെ നാച്ചുറൽ. പക്ഷേ നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്തിയേക്കുന്നുണ്ടല്ലേ ചെടികളെല്ലാം. എത്ര ഭംഗിയുണ്ടെന്ന് നോക്കി, ഇത് നല്ല ഭംഗിയായിട്ടാണ്. അതുപോലെ തന്നെ എല്ലാ മരങ്ങളും അതെല്ലാം തോന്നുന്നു. നമുക്ക് ആ ഭാഗത്തോട്ടോ. നമ്മുടെ ബിൽഡിംഗ് അപ്പുറത്താണ്. ഇവിടെ ഈവനിങ് ഒരു
ആകുമ്പോഴത്തേനും കുട്ടികളെല്ലാം കളി എല്ലാവരും ഇവനിങ്ങി നടക്കുന്നവരും നടക്കുന്നു, പാർക്ക് മാതിരി എല്ലാവരും ഇവിടുത്തെ ഭയങ്കര കളികളും എല്ലാ പരിപാടികളും. പാർക്കുണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട് ഇതിനകത്ത്, എല്ലാം ഉണ്ട്. നല്ല ഭംഗിയേറിയ ഒരു സ്ഥലം കണ്ട് ദുബായ് വന്നിട്ട് ഞാൻ. അതാ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇട്ട് എടുത്തേ ഉള്ളൂ. ഇനി ഞാൻ ദുബായിലെ വിശേഷങ്ങളൊക്കെ കാണിച്ച് വേറെ വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. നാട്ടിൽ മഴയാണെന്നറിയാം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക. ഓക്കെ, ബൈ.